വിപ്ലവ പാർട്ടിയുടെ അമരത്ത് ഇത് മൂന്നാം തവണയാണ് കോടിയേരി ബാലകൃഷ്ണൻ എത്തുന്നത്. ചിട്ടയായ സംഘടനാ പ്രവർത്തനവും എണ്ണമറ്റ പോരാട്ടങ്ങളും നൽകിയ അനുഭവത്തിന്റെ കരുത്ത് തന്നെയാണ് കോടിയേരിയെ പാർട്ടിയുടെ അമരക്കാരനാക്കിയത്. പാർട്ടി അർപ്പിച്ച വിശ്വാസം മുറുകെ പിടിച്ച് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ തുടർന്ന് മുന്നോട്ട് പോകുമെന്ന കോടിയേരിയുടെ പ്രഖ്യാപനത്തിന് തെളിവ് ആ രാഷ്ട്രീയ ജീവിതം തന്നെയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ ഭൂമികയാണ് എന്നും കോടിയേരിയുടെ കരുത്ത്. തലശ്ശേരിയിലെ കോടിയേരിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന പരേതനായ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെയും നാരായണി അമ്മയുടെയും മകനായി 1953 നവംബർ 16 ജനനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാഹി മഹാത്മാഗാന്ധി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. മാഹി കോളേജിൽ പഠിക്കുമ്പോൾ KSF പ്രവർത്തകനായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങി. കോളേജ് യൂണിയൻ ചെയർമാനായി. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ പ്രവർത്തന കേന്ദ്രം തലസ്ഥാനമായി. യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി ആയിരിക്കെ 1973 SFI സംസ്ഥാന സെക്രട്ടറിയായി. 1973 മുതൽ 1979 വരെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായി. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുമ്പും ശേഷവുമുള്ള കാലം SFI സംബന്ധിച്ച് നിർണായകമായിരുന്നു. അടിയന്തരാവസ്ഥ കാലയ്ക്ക് മുമ്പ് കേരളത്തിലെ അച്യുതമേനോൻ സർക്കാരിന്റെ പിന്തുണയോടെ KSU മറ്റു പിന്തിരിപ്പൻ ശക്തികളും SFI തകർക്കാൻ ശ്രമിച്ചു. 1971 തലശ്ശേരി കലാപത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ആത്മധൈര്യം പകരാനും സഹായം നൽകാനുമുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിൽ സജീവമായി. 1970 CPIM ഈങ്ങേൽ പീഡിക ബ്രാഞ്ച് സെക്രട്ടറിയായ അദ്ദേഹം SFI സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ കോടിയേരി ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. 1983 മുതൽ 1982 വരെ DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി. 1990 മുതൽ 5 CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. കൂത്തുപറമ്പ് വെടിവയ്പ്, KV സുധീഷിന്റെ കൊലപാതകം തുടങ്ങിയ സംഭവമകലമായ കാലമായിരുന്നു അത്. 1988 ആലപ്പുഴയിൽ നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1995 CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും 2002 ഹൈദരാബാദിൽ നടന്ന 17 പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 2008 19 പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം തലശ്ശേരിയിൽ കോടിയേരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് 2 മർദ്ദിച്ചു. 2 കഴിഞ്ഞ് മിസപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പിണറായി വിജയൻ, ഇമ്പിച്ചി ബാവ, VV ദക്ഷിണാമൂർത്തി, MB വീരേന്ദ്രകുമാർ, ബഫക്കി തമ്മൾ എന്നിവർക്കൊപ്പം ജയിൽവാസം. ഈ സമയം രാഷ്ട്രീയ പഠനവും ഹിന്ദി പഠനവും നടന്നു. തിരുവനന്തപുരത്ത് അഴിമതിക്കെതിരായ സമരം, JNU വിദ്യാർത്ഥി ദംശനത്തിനെതിരെ നടന്ന സമരം, നാൽപ്പാടി വാസുവിന്റെ വധത്തിൽ പ്രതിഷേധിച്ച് നടന്ന സമരം, കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ റെയിൽവേ സമരം എന്നിവയിൽ പങ്കെടുത്തപ്പോൾ പോലീസിന്റെ ഭീകര മർദ്ദനമേറ്റു. 1982, 1987, 2001, 2006, 2011 വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 2001 2011 പ്രതിപക്ഷ ഉപനേതാവായി. 2006 LDF സർക്കാരിൽ ആഭ്യന്തര ടൂറിസം മന്ത്രിയായി. കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിലും പോലീസുകാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിലും വലിയ സംഭാവന നൽകി. ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം എന്ന കുപ്രസിദ്ധിയിൽ നിന്നും ജനസേവകരാക്കി കേരള പോലീസിന്റെ മുഖം മാറ്റിയെടുക്കുന്നതിൽ കോടിയേരി എന്ന ഭരണകർത്താവിന്റെ കയ്യൊപ്പ് പതിഞ്ഞു. ജനമൈത്രി പോലീസ് കേരളത്തിന് പുതിയ അനുഭവമായി. ക്രമസമാധാന പാലനത്തിൽ കേരളത്തെ ഏറ്റവും മികച്ച തലസ്ഥാനമാക്കി ഉയർത്തി. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് പ്രമുഖ സ്ഥാനം നേടിക്കൊടുക്കുവാൻ അദ്ദേഹം നടത്തിയ ഭാവനാപൂർണമായ പ്രവർത്തനം കാരണമായി. പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുവാനും ഭരണപക്ഷത്തിന്റെ കുതന്ത്രങ്ങളെ തത്സമയം കണ്ടെത്തി പൊളിക്കുവാനും സമർത്ഥമായ നേതൃത്വം നൽകി. UDF സർക്കാരിന്റെ അഴിമതിയും ജനവിരുദ്ധ നടപടികളും തുറന്നു കാട്ടി. അതിനെതിരായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം വളർത്തിയെടുത്തതിലൂടെ മികച്ച കമ്മ്യൂണിസ്റ്റ് സാമാജികൻ എന്ന നിലയിലും അദ്ദേഹം മികവ് കാട്ടിയിരുന്നു.